ഹൃദയത്തെക്കാളും പൊളി, അടിപൊളി, രക്ഷയില്ല. ഓ നല്ല രസമായിരുന്നു. മൊത്തത്തിലുള്ള പിന്നെ എല്ലാവരും നല്ല അടിപൊളി ആണ്. എല്ലാവരും നല്ലവടെ, ഹൃദയത്തിനേക്കാൾ നല്ലവടാണ്. നല്ലവടെ, നല്ലവടെ, അടിപൊളി, സൂപ്പർ ആണ്. നല്ല ക്ലാസ് ആണ്. ഞാൻ അടിപൊളിയാണ്, നല്ലതായിരുന്നു. നല്ലതായിരുന്നു. ധ്യാനും പ്രണവും രണ്ടുപേരും നല്ല നല്ല കോമ്പിനേഷൻ ആയിരുന്നു. രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇമോഷൻസ് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഫസ്റ്റ് ആഫ്റ്റർ. പിന്നെ നിവിൻ ജസ്റ്റ് ടു ഗുഡ്. ആൻഡ് അവസാനം ലാസ്റ്റ് സീനൊക്കെ ആകുമ്പോൾ നല്ല ഒരു ഫീൽ ഗുഡ് ഹാപ്പി. അല്ല ഞാൻ എനിക്കെല്ലാം അറിയാലോ, എനിക്കെല്ലാ ഡയലോഗും അറിയാം, എല്ലാ സീനും അറിയാം. ഞാനിങ്ങനെ ആൾക്കാർ ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ എന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോ ഫസ്റ്റ് ഹാഫ് നമുക്ക് പിടികിട്ടില്ല, കാരണം ഫസ്റ്റ് ഹാഫിൽ ഹ്യൂമർ കുറവായതുകൊണ്ട് ആൾക്കാർ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. സൈലൻ്റ് ആയിട്ട് കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചതും. സെക്കൻഡ് ഹാഫിൽ നമ്മൾ വിചാരിച്ച ഏരിയയിലൊക്കെ ആൾക്കാർ നന്നായി ചിരിക്കുന്ന പോലെയൊക്കെ തോന്നി എനിക്ക്. നിവിൻ പൊളിയാണല്ലോ, അവൻ ഇവിടെ ഇല്ല. ഇല്ല അയ്യോ, അങ്ങനെയൊന്നുമല്ല. അവനുള്ളത് നമ്മുടെ സിനിമയ്ക്ക് വല്ലതാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനെ, അവൻ ടെറിഫിക് ആക്ടറാണ്. അവൻ്റെ ടൈമിംഗ് ഒക്കെ വേറെ ആർക്കും ഇല്ല. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടോ, ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിൽ വെക്കാൻ ധ്യാനം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു. കാരണം പ്രമോഷനിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ എന്തിനാണ് 42 എടുത്തു, 53 എൻട്രി എടുത്തു, റെക്കോർഡ്. അവിടെ ആ തിരുമ്പിന്തന്നെ ബോംബെ വരെ പോയി. നിങ്ങൾ പിന്നെ ദുബായിൽ പോയിട്ട് എൻട്രി എടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു, അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു വോട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ്. എല്ലാരും അറിഞ്ഞല്ലോ. അല്ല അത് നിങ്ങളെല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ? അല്ല നമ്മുടെ ഫ്രണ്ട്ലൈൻ, നമ്മുടെ മീഡിയം എല്ലാവരും ഇങ്ങനെ വന്ന് പിന്നെ ഷോ നടത്തി, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീരൊരു സമയമാണ്. ഇപ്പോൾ ആവേശത്തിനെ പറ്റിയും ഭയങ്കര റിപ്പോർട്ടുണ്ട്, ജയമേഷൻ അല്ലാന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ സിനിമകളും ഓടട്ടെ, മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഒരു പുതിയൊരു എന്താ പറയാ, പുതിയൊരു ഇതാണല്ലോ, ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ഞാനും പ്രണവും ആക്ച്വലി ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആക്ടർ എല്ലാവരും ജസ്റ്റിസ് ടു എന്താ സിനിമ കണ്ടു? ഞാൻ കുട്ടം പൊളിച്ചോ? ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പിന്നീട് ഞാനും നന്നായി ചെയ്തു. ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒന്നും തെറ്റാതെ അവർ ചെയ്തു എനിക്ക് പറഞ്ഞു കൊടുത്ത് ഒന്നും തെറ്റിച്ചില്ല. എല്ലാം കറക്റ്റ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും തെറ്റാതെ ചെയ്യുന്ന ആൾക്കാർ വളരെ കാണുമെന്നുള്ള പ്രയാസം.
എങ്കിലും ധ്യാന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു എന്താണ് ഒരു അച്ഛനെന്ന നിലയില് താൻ കൂടെ സ്നേഹിച്ച ഒരു രംഗത്താണല്ലോ, അപ്പം അതില് അഭിമാനം കൊള്ളുന്നുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുകൊടുത്ത വിജയാണ്. അപ്പൊ എനിക്കൊന്നും പുതുതായിട്ട് തോന്നിയില്ല. നല്ലൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞെടുക്കുന്ന പോലെ അവൻ ചെയ്തു. എപ്പോഴാ പറഞ്ഞു കൊടുത്ത? എങ്കിലും ധ്യാനേട്ടന്റെ സിനിമ കണ്ടിട്ട് ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായ രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അത് പറയുന്നത് അത് പറഞ്ഞു 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 ധ്യാനേട്ടനെ കണ്ട അവിടെ വെച്ചോണ്ടൊക്കെ പറഞ്ഞു. ഞാൻ 10 വർഷം മുമ്പ് ചീത്ത പറഞ്ഞു, ഇപ്പൊ നന്നായി എന്നാ പറഞ്ഞു. അപ്പോ ഞാനൊരു വാച്ചായിട്ട് എടുത്തോളൂ, വാച്ചായിട്ട് എടുത്താണോ ഈയൊരു ധ്യാനത്തിന് വേണ്ടി. തീർച്ചയായും തീർച്ചയായും എന്റെ ഏറ്റവും ഒരു സ്വപ്നം പോലെയാണ് അല്ലേ. പ്രണവും ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷം.